ആർ ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നു. ഒപ്പം കൊല്ലത്ത് നിന്ന് ദിലീപ് ദേവസ്യയും. സി പി ഐ എം സെക്രട്ടേറിയറ്റിലെ വിമർശനങ്ങൾ എങ്ങനെയാണ് എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. ദിലീപ് ദേവസ്യ, സി പി ഐ എം കൊല്ലം ജില്ലാ ഘടകം ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നേരത്തെ സെക്രട്ടറിയോടക്കം ദിലീപ് സംസാരിച്ചുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഇതിനെ പാർട്ടി നോക്കിക്കാണുന്നത്? അതിന് കൊല്ലത്ത് നിന്ന് കിട്ടുന്ന പ്രതികരണങ്ങൾ എങ്ങനെയാണ്? സുജിയ, പരസ്യമായി പാർട്ടി മുകേഷിനെ പിന്തുണച്ചുകൊണ്ടു തന്നെയാണെന്ന്, പക്ഷേ ഇന്ന് നടന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ മുകേഷിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉണ്ടായത്. അതായത് വനിതാ അംഗങ്ങളായ മേഴ്സി കുട്ടിയമ്മ, സൂസൻ കോട്ടിക്ക് അടക്കമുണ്ടായവരുന്ന സംഘമായിരുന്നു ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിലുണ്ടായത്. അവർ പറയുന്നത് മുകേഷിനെതിരെയുള്ള പരാതി പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്നാണ്. ദിവസം കൂടി വരുംതോറും മുകേഷിനെതിരെയുള്ള പരാതികളുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. ഇത് പാർട്ടിക്ക് വലിയ തോതിലുള്ള അവമതിപ്പുണ്ടായി. മാത്രമല്ല, ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നു. അത് വനിതാ ഐ പി എസ് 4 വനിതാ ഐ പി എസ് ഉൾപ്പെടെയുള്ള ഐ പി എസ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള 7-അംഗ സംഘം ഈ കേസ് അന്വേഷിക്കുന്നത് ഗുണകരമാണ്, അതിനെ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ പോലും മുകേഷിനെതിരെയുള്ള പരാതി വരുന്നത് ഓരോ ദിവസവും ഒരു പാർട്ടിക്ക് അവമതിപ്പാണെന്നാണ് പറയുന്നത്. ഇക്കാര്യത്തിൽ പരസ്യമായ ഒരു പ്രതികരണത്തിന് ആരും തന്നെ തയ്യാറായില്ല. ഇന്ന് കെ എൻ ബാലഗോപാൽ മിനിസ്റ്ററെ നമ്മൾ കണ്ടെങ്കിലും അദ്ദേഹം ഒരു പരസ്യ പ്രതികരണത്തിന് മുകേഷിനെ വിമർശിച്ചുകൊണ്ടൊന്നും കാര്യത്തിൽ വന്നിട്ടില്ല. പക്ഷേ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്, അതിനുവേണ്ടി സർക്കാർ ആരെയും തന്നെ ഒറ്റപ്പെടുത്തില്ല. സർക്കാർ ഇക്കാര്യത്തിൽ നല്ല നിലപാടാണ് എടുത്തിരിക്കുന്നത്. രാജ്യത്ത് മാതൃകാപരമായ ഒരു കമ്മിറ്റിയാണ് ഇപ്പോൾ ഉള്ളത്. ആ കമ്മിറ്റിയിൽ നിന്നുള്ളതാണ്, മറ്റേതൊരു സംസ്ഥാനത്ത് പോലും ഇത്തരത്തിലുള്ള ഒരു കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നില്ല എന്ന് ചോദിക്കുമ്പോൾ പോലും ഭരണസമിതിയിലുള്ള എം എൽ എക്കെതിരെ ആരോപണം വന്നപ്പോൾ അത് പ്രതിപക്ഷത്തിൻ്റെതാണ് അങ്ങനെയെല്ലാം പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയല്ലാതെ ഇതുവരെ പരസ്യമായി തന്നെ ആരും തന്നെ ഇതിന് മുകേഷിൻ്റെ ഈ ആരോപണത്തിന് അല്ലെങ്കിൽ മുകേഷിനെതിരെയുള്ള ആരോപണത്തിനെതിരെ പ്രതികരിക്കാൻ വന്നില്ല. ഓരോ ദിവസവും കൂടും ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്നും 3 ആളുകളായി മുകേഷിനെതിരെ ഗുരുതരമായ ആരോപണമായി എത്തിയിരിക്കുന്നത്. സുജിയ, ഓക്കെ. ദിലീപ് ദേവസ്യ, നമുക്ക് പാർട്ടിയുടെ പിന്തുണ എങ്ങനെയാണ്? മുകേഷിന്റെ പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു, അതിൻ്റെയൊക്കെ വിവരങ്ങളിലേക്കാണ് പോകേണ്ടത്. ആർ ശ്രീജിത്ത് പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് നമുക്കൊപ്പമുണ്ട്. ആർ ശ്രീജിത്ത്, ഗുഡ് ഈവനിങ്. പാർട്ടി പൂർണ്ണമായും മുകേഷിന്റെ പിന്നിൽ അടിയുറച്ചു നിൽക്കുന്നുണ്ടോ? ആനി രാജയുടെ വാക്കുകൾ അല്പസമയം മുൻപ് കേൾക്കുമ്പോൾ സി പി ഐയുടെ അതിർത്തി കൃത്യമായി അതിലുണ്ട്. ഇതിൽ മുകേഷ് ഇപ്പോൾ ഒരു പ്രസ്താവന ഇറക്കി മുഖം രക്ഷിക്കാൻ നോക്കുന്നു, പക്ഷേ അത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പരാതി ഉന്നയിച്ച നടി തന്നെ രംഗത്ത് വരുന്നു. എന്തൊക്കെയാണ് ഇപ്പോൾ മുകേഷിന്റെ വിഷയത്തിൽ തലസ്ഥാനത്ത് നടക്കുന്ന ചർച്ചകൾ? സുജയ, ഈ ലൈംഗികാരോപണ വിഷയത്തിൽ കൊല്ലം എം എൽ എ എം മുകേഷിന് സി പി എമ്മിൻ്റെ പ്രത്യക്ഷമായ പിന്തുണയുണ്ട്. അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കുന്ന കാര്യത്തിലാണ് പാർട്ടിക്ക് പാർട്ടിയുടെ പിന്തുണയുള്ളത്. രാജിവെക്കരുത് എന്ന നിലപാടാണ് പാർട്ടിക്കുള്ളത്. എന്നാൽ ഈ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ ഒഴിവാക്കാനുള്ള സാധ്യത ഉണ്ട്. ഉൾപ്പെടുത്താനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറിയേക്കും വരും ദിവസങ്ങളെന്നാണ് മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയാൽ അതിന് അക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു നടിയുടെ പരാതിയിന്മേൽ അത് പരാതി പോലീസ് ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കേസ് വരുമ്പോൾ ഈ നയരൂപീകരണ കാര്യത്തിൽ തീരുമാനമാകും. എന്നാൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല. യു ഡി എഫിന് എം എൽ എമാരുടെ രാജി ആവശ്യപ്പെടാനുള്ള ഒരു ധാർമ്മിക ബാധ്യതയും ഇല്ല. കാരണം എൽദോസ് കുന്നപ്പള്ളിയുടെയും ഒപ്പം തന്നെ എം വിൻസെൻറ്റിൻ്റെ ഉദാഹരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സി പി എം ഇതിനെ പ്രതിരോധിക്കുന്നത്. എന്നാൽ നേരത്തെ സുജയ ചൂണ്ടിക്കാണിച്ചതുപോലെ സി പി ഐയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജ ഈ മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ മുന്നണിയിൽ ഒരു രാഷ്ട്രീയ വിഷയമായി ഇത് വളരുന്നതിൻ്റെ കൃത്യമായ സൂചനകളാണ് പുറത്തു വരുന്നത്. കേരള ഘടകത്തിനും സമാനമായ അഭിപ്രായമുണ്ടെങ്കിലും സർക്കാരിനെയും സി പി എമ്മിനെയും പ്രതിരോധത്തിലാക്കേണ്ടതില്ല എന്ന് കരുതി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അത്തരം പ്രതികരണങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ്. എത്ര ഉന്നതനായാലും ഈ കേസുകളിൽ ശിക്ഷിക്കപ്പെടണമെന്ന പ്രതികരണം മാത്രമാണ് ബിനോയ് വിശ്വം നടത്തിയത്. ആ പ്രതികരണവും മുകേഷിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് എന്ന് വ്യക്തമാണ്. എന്തായാലും മുന്നണിക്കകത്ത് ഒരു രാഷ്ട്രീയ പ്രശ്നമായി മുകേഷിൻ്റെ എതിരായ ലൈംഗികാരോപണം വരുന്നു. മാത്രമല്ല, മുകേഷിൻ്റെ ഇന്നത്തെ പ്രതികരണം അദ്ദേഹത്തെ കൂടി വീണ്ടും കുഴപ്പത്തിലാക്കുന്നതാണ്. കാരണം ഒരു ബ്ലാക്ക് മെയിലിംഗ് പരാതി അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ ഒരു എം എൽ എ ആയ മുകേഷ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നടപടിയിലേക്ക് പോയില്ല, പോലീസ് അന്വേഷണത്തിന് സമീപിച്ചില്ല എന്ന ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്നാൽ ഒന്നാമത്തെ പരാതി, ഈ കാസ്റ്റിംഗ് ഡയറക്ടറുടെ പരാതിയിൽ അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നാണ്. അപ്പോൾ ഇത് കൂടാതെ വീണ്ടും പരാതികൾ വരികയാണ്. അപ്പോൾ അടിക്കടി പരാതികൾ വരുന്നത് സി പി എമ്മിനെയും സർക്കാരിനെയും അലോസരപ്പെടുത്തുന്നുണ്ട്. എങ്കിലും എം എൽ എ സ്ഥാനം തൽക്കാലം രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിൽ നിൽക്കുകയാണ് സി പി ഐ എം. ഓക്കെ, ആർ ശ്രീജിത്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇന്നുണ്ട്